ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻസിടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുടെ പമ്പ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിൻ്റെ എക്സാം നമുക്ക് ജനുവരിയിലാണ് നമ്മുടെ എക്സാം വരുന്നത് ഓക്കെ സോ അതിൻ്റെ ബേസിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർവൈസർ ജനുവരി ഒന്നാം തീയതി അതുപോലെ തന്നെ നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ ആണെങ്കിൽ ജനുവരി ആണ് നമ്മുടെ എക്സാം വരുന്നത് സോ നമ്മൾ നമ്മളതിൻ്റെ ബേസിലാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺടാക്ട് ചെയ്യാം നമ്മുടെ ക്ലാസ് റണ്ണിങ് ആണ് അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ നമ്മൾ മൊഡ്യൂൾ എയ്റ്റ് എത്തിയിട്ടുണ്ട് എ സി മെഷീൻസ് എത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് മൊഡ്യൂൾ കൂടി പഠിക്കാനുള്ളു നമ്മൾ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ ഫുൾ പോർഷൻസ് കംപ്ലീറ്റ് ആക്കും ജനുവരി ഫുൾ നിങ്ങൾക്ക് റിവിഷൻ തരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ നമുക്ക് ഡെയിലി നമ്മുടെ എണ്ണ അക്കാഡമിയിൽ കറണ്ടി നമ്മൾ ലൈവ് ബാച്ചസ് റണ്ണിങ് ആണ് അതിന് നിങ്ങൾക്ക് ജോയിൻ ആവുക അതുപോലെ എണ്ണ അക്കാഡമിയിലെ നോൺ ടെക്നിക്കല ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം ദിശ ഫസ്റ്റ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഫിഫ്റ്റി ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ട്വൽത്ത് ലെവൽ മെയിൻസ് ടോപ്പ് എജ്യൂക്കേറ്റേഴ്സ് ആണ് എടുക്കുന്നത് അതുപോലെ തന്നെ പ്രയാണം ഫിഫ്റ്റി ഡേയുടെ കംപ്ലീറ്റ് കോഴ്സ് ഫോർ എച്ച് എസ് എ പാർട്ട് എ എക്സാം നയൻറ്റ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് അതും ടോപ്പ് എജ്യൂക്കേറ്റേഴ്സാണ് എടുക്കുന്നത് ലക്ഷ്യം സെവൻറ്റി ഫൈവ് ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ഹൈക്കോർഡ് അസിസ്റ്റൻറ്റ് പേപ്പർ വൺ ട്വൻറ്റി ഫിഫ്ത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് ടോപ്പ് എജ്യൂക്കേറ്റേഴ്സാണ് എടുക്കുന്നത് അതുപോലെ ആരംഭം ഹൺഡ്രഡ് ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ ടെൻത് ലെവൽ എക്സാം കെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം എൽ ഡി സി എൽ ജി എസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ബാച്ചാണ് ട്വൻറി ഫോർത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് ദിശ സിക്സ്റ്റി ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ട്വൽത്ത് ലെവൽ മെയിൻസ് സെവൻറ്റീത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് അതുപോലെ തന്നെ ടെൻത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത സിക്സ്റ്റി ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ട്വൽത്ത് ലെവൽ മെയിൻസ് ഓക്കെ അതും റണ്ണിങ് ആണ് ദൗത്യത്തിൻ്റെ വൺ ഫിഫ്റ്റി ഡിയുടെ ബാച്ച് കോഴ്സ് ഫോർത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ആ ബാച്ചും റണ്ണിങ് ആണ് ഡിഫറൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ് ഓൾഡ് ഫ്രൈഡേ കറണ്ട് അഫേഴ്സിൻ്റെ ടെസ്റ്റ് ഉണ്ട് പിന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ മാസ ഫീസിൽ നിന്നും ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ നമ്മുടെ അണ്ണ അക്കാഡമിയുടെ നോൺ ടെക്നിക്കൽ ആ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ നമ്മുടെ പമ്പ് ഓപ്പറേറ്റിലെ ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ മൊഡ്യൂൾ എയ്റ്റ് എ സി മെഷീൻസ് എത്തിയിട്ടുണ്ട് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ചോത്തി ഫോളോയിങ് ഈസ് നോട്ട് ഫിറ്റഡ് ഓൺ എ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ ഇല്ലാത്തത് ഏതാണോ കമ്മ്യൂട്ടേറ്റർ ബ്രീത്തർ കൺസർവേറ്റർ ബുഷോസ് റിലേ റിലേതാണ് ട്രാൻസ്ഫോമർ ഇല്ലാത്തത് ഇറ്റ് ഇസ് കമ്മ്യൂട്ടേറ്റ് ഇപ്പോൾ ബ്രീത്തറും കൺസർവേറ്ററും ബുഷോസ് റിലേ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പാർട്ടാണ് പക്ഷേ കമ്പ്യൂട്ടേറ്റർ ആരുടെ പാർട്ടാണ് ഡി സി മെഷീനിൽ വരുന്നത് അല്ലേ ഓക്കെ അപ്പം അതിൻ്റെ ഫങ്ഷൻ നമ്മൾ നോക്കി ബ്രീത്തർ കൺസർവേറ്റർ ബുഷോസ് റിലെ ഫംഗ്ഷൻ നോക്കാം അടുത്ത രണ്ടാമത്തെ ക്സ്റ്റ് നോക്കാം ഇനി ടി ടി കണക്ഷൻ ദ പേർസന്റേജ് ടാപ്പിംഗ് ഓഫ് മെയിൻ ട്രാൻസ്ഫോമർ ആൻഡ് ടീസർ ട്രാൻസ്ഫോർമർ ഇത് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട് പെർസെൻറ്റേജ് ടാപ്പിംഗ് ഓണ് മെയിൻ ട്രാൻസ്ഫോമർ ആൻഡ് ടീസർ ട്രാൻസ്ഫോമർ ഈസ് എത്രയായിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് മെയിൻ ട്രാൻസ്ഫോമർ ആൻഡ് ആൻഡ് എയ്റ്റി സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് മെയിൻ ട്രാൻസ്ഫോമർ ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇന്ന് ടീസ്ട്രാൻസ്ഫോമർ ഓക്കെ പക്ഷെ ഏ ആൻസർ അടുത്ത് നമുക്ക് മൂന്നാമത് ക്വസ്റ്റ് നോക്കാം ഒരു പ്രോബ്ലം ആണ് സിമ്പിൾ പ്രോബ്ലം ആണെങ്കിൽ ഫൈവ് കെ ബി എ ഫിഫ്റ്റി വോൾട്ട് ഹൺഡ്രഡ് വാട്ട് ഹൺഡ്രഡ് വാട്ട് സിംഗിൾ ഫീസ് ട്രാൻസ്ഫോമർ ഹാസ് എ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ഓഫ് നയൻറ്റി ഫൈവ് വോൾട്ട് വെൻഡ് ലോഡ് റെഗുലേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ വോൾട്ടേജ് റെഗുലേഷൻ കാണാനുള്ള ഫോമില് എന്താണ് നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നോ ലോഡ് വോൾട്ടേജ് ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ നോ ലോഡ് വോൾട്ടേജും തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ എത്രയാണ് ഹൺഡ്രഡ് ഫുൾ ലോഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട് നയൻറ്റി ഫൈവ് സബ്സ്റ്റ്യൂഡ് ചെയ്താൽ പോരെ അപ്പോൾ ചെയ്തു നോക്കൂ നമ്മുടെ ആൻസർ വന്നിട്ട് നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് കിട്ടും അടുത്ത് നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇഫ് ദ അയൺ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് റീപ്ലേസ് ബൈ എ എയർ കോർ ദെൻ ഹിസ്റ്ററി സ് ഇൻ എ ട്രാൻസ്ഫോമർ വില്ല ട്രാൻസ്ഫോമറിന്റെ അയൺ കോർ അയൺ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്ത് എയർ കോർ ആയി ഹിസ്റ്റർസസ് ലോസ് എന്ന ട്രാൻസ്ഫോമർ വല്ല ലോസ് കൂടോ കുറയോ അതോ റിമെയിൻ ആണോ സീറോ ആണോ ഇറ്റ് ഇസ് ബിക്കം സീറോ അടുത്ത അഞ്ചാമത്തെ കുറച്ച് നോക്കാം വിറ്റ് ഈസ് ടു ബി ഷോർട്ട് സർക്യൂട്ട് ഓൺ പെർഫോമിംഗ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓൺ എ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനുള്ളത് ഏത് സൈഡാണ് ഐറ്റസ് ലോ വോൾട്ടേജ് സൈഡ് അല്ലേ ലോ വോൾട്ടേജ് സൈഡ് അടുത്ത ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇനി ട്രാൻസ്ഫോമർ സീറോ വോൾട്ടേജ് റെഗുലേഷൻ ആയിട്ട് ഫുൾ ലോഡ് ഈസ് ഇനി ട്രാൻസ്ഫോമർ സീറോ വോൾട്ടേജ് റെഗുലേഷൻ റെഗുലേഷനായിട്ട് ഫുൾ ലോഡ് ഈസ് പോസിബിൾ എട്ട് ലീഡിംഗ് പവർ ഫാക്ടർ ലോഡാണ് പോസിബിൾ എട്ട് ലീഡിംഗ് പവർ ഫാക്ടർ ലോഡ് ഇനി ട്രാൻസ്ഫോമർ ഡാഷ് ഈസ് ഫോൺ ബൈ ഷോർട്ട് സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നമ്മൾ ഏത് ലോസ് ആണ് കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് കോപ്പർ ലോസ് കോപ്പർ ലോസ് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റൻ ഇത് കളർ ഓഫ് ഫ്രഷ് സിലിക്ക ജെൽ യൂസ് ഇൻ ബ്രീത്തർ ഓഫ് എ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിലെ ബ്രീത്തിൽ ഉപയോഗിക്കുന്ന കളർ ഓഫ് ഫ്രഷ് സിലിക്ക ജെല് യൂസ് ഇൻ ദ ബീത്ത് ഓഫ് ട്രാൻസ്ഫോമർ ഇസാ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ബ്ലൂ അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ദ ഹിസ്തർ സലോസ് ഇൻ എ ഗിവൺ മാനറ്റിക് മെറ്റീരിയൽ മേ ബി ഡിക്രീസ്ഡ് ബൈ ഹിസ്തർസ സ്ലോസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും ബൈ ഡിക്രീസിംഗ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എസ്റ്റാബ്ലിഷ് ത്രൂ ഇറ്റ് ബൈ ഡിക്രീസിംഗ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇസ്റ്റർസ് ലോസ് കാണാനുള്ള ഫോമിൽ പഠിച്ചിട്ടുണ്ട് ലൈറ്റാണ് സ്റ്റീൻമാൻസ് സ്റ്റീൻമെൻറ്റ്സ് കോൺസ്റ്റൻറ്റ് ബി എം റേസ് ടു വൺ പോയിൻറ്റ് സിക്സ് ഇൻഡു എഫ് ഇൻറ്റു വി എഫ് ഫ്രീക്വൻസി ബി എം മാറ്റി ഫ്ലക്സ് ഡെൻസിറ്റി ബി ഓളിയം ഡബ്ല്യു എച്ച് ഇസ്റ്റർസിസ് ലോസ് ആ ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ബൈ ഡിക്രീസിംഗ് ദി മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് ഇസ്റ്റർസിസ് ലോസ് കുറയ്ക്കാൻ പറ്റും ഒക്കെ അടുത്ത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ഹാസ് ഇറ്റ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ഹാസ് ഇ എം ഓഫ് പെർ ടേൺ ഈക്വൽ ഇൻ ബൂത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൽ ഇ എം ഓഫ് പെർ ടേൺ ഇൻസ് ഈക്വൽ ഇൻ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാന്ഡിങ് ഓക്കെ അപ്പോൾ എത്രയാണ് ഇന്നത്തെ പത്ത് ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഈ പത്ത് ക്വസ്റ്റൻസ് പഠിക്കാം ഓക്കെ നാളെ നമുക്ക് അടുത്ത പത്ത് ക്വസ്റ്റൻസ് നമുക്ക് ട്രാൻസ്ഫോമർ തന്നെ നോക്കാം ഓക്കെ താങ്ക് യു